എല്ലാവർക്കും ത്രെഡ് സിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിനി ജേസൻ. ഇന്ന് നമ്മൾ ഈ നെക്കിൽ ത്രെഡ് പൈപ്പിംഗ് ചെയ്യണം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഞാൻ റൗണ്ട് നെക്കല്ല ഇന്നത്തെ വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ, ഇതാണ് ഫ്രണ്ടിൽ നെക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെക്കാണ് ഇതിന് വെച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഏകദേശം ഒരു ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ നെക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് നമ്മൾ ത്രെഡ് പൈപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ത്രെഡിൻ്റെ ഇതുപോലുള്ള റോള് കിട്ടും. ഇത് നമുക്ക് പല വലുപ്പത്തിൽ കിട്ടും. ഇതിലും ചെറുതുമുണ്ട്, ഇതിൽ വലുതുമുണ്ട്. ഞാനിതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് പൈപ്പിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന പൈപ്പിങ്ങിനേലും കുറച്ച് വേണ്ടി പെർഫെക്ഷനും കുറച്ച് വേണ്ടി ഒരു ഭംഗി ഉണ്ടാകും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട്, അതായത് ഇതാണ് ബോട്ടത്തിൻ്റെ കളറ് മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയൽ ഇതിലാണ് ഈ ചെറിയ ബ്ലൂ കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതാണ് ഞാൻ ത്രെഡ് പൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്ച്ചെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്ത് ഈ പീസ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് സാധാരണ തയ്ക്കണേം പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പയാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗവും ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഒരുമിച്ച് കട്ട് ചെയ്ത് ഒന്നെടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റർ മനസ്സിലാകും. ചുരിദാറിൻ്റെ നല്ല വശമാണിത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശത്തോട്, ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശവും ഇത് തമ്മിൽ യോജിപ്പിച്ച് വെക്കുക ഇങ്ങനെ. അതിന് ശേഷം ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴും ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ ക്യാൻവാസിൽ സ്റ്റിച്ചസ് ഉള്ളിൽ ഇതിൻ്റെ അരികത്ത് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികത്ത് കൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഉള്ളിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ കട്ടിങ്ങുകൾ എടുക്കാം, മെയിനായിട്ട് ഈ കോർണറുകളിൽ. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിടാം. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കിട്ടും. നമ്മൾ സാധാരണ ക്ലോത്തിൽ വെച്ചിട്ട് തയ്ക്കുന്നതിനേലും കുറച്ചുകൂടി പെർഫെക്റ്റായിട്ടുള്ള നെക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇപ്പം ഇത് ഇത്രയും തയ്ച്ചു. ഇനി ഞാനിത് പതിച്ച് തയ്ക്കുന്നില്ല. ഇതിന് ശേഷം ഇത്രയും തയ്ച്ച ശേഷം ഞാൻ നെക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത് ഈ ബ്ലൂ കളർ ക്ലോത്തിലാണ്. ഇത് ഞാൻ ക്ലോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഈ ത്രെഡും എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ത്രെഡുള്ളിൽ വെച്ചിട്ട് ഈ പീസ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഇതിൻ്റെ അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അരികത്ത് കൂടെ നമ്മൾ സാധാരണ പ്രഷർ ഫുട്ടിൻ്റെ ഈ പാദം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അരികത്ത് കൂടെ പോയില്ല. അപ്പോൾ നമുക്ക് ഈ സിപ്പർ ഫുട്ട് അല്ലെങ്കിൽ സിംഗിൾ പ്രഷർ ഫുട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻ വാങ്ങിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ആക്സസറി കിറ്റിൻ്റെ ഒപ്പം തന്നെ ഈ ഫുട്ട് അവൈലബിൾ ആണ്. അതല്ല, ഇങ്ങനത്തെ മെഷീനല്ല യൂസ് ചെയ്യുന്നത്. സാധാരണ സ്റ്റിച്ച് ചെയ്യണ ചവിട്ടിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീനാണെങ്കിൽ നമുക്ക് സിപ്പർ ഫുട്ട് അല്ലെങ്കിൽ സിംഗിൾ പ്രഷർ ഫുട്ട് എന്നിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലൊരു ഇപ്പോൾ ഞാൻ എന്താ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ പാദം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അരികത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ഇതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുന്ന ഇതുപോലെ പൈപ്പിംഗ് മാത്രം, ഈ ത്രെഡ് മാത്രം നമുക്ക് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇപ്രാവശ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ത്രെഡ് വെച്ച് ജസ്റ്റ് തയ്ച്ചപ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ തയ്ക്കുന്നത്. ഈ സിപ്പർ ഫുട്ട് യൂസ് ചെയ്യണ കാരണം നമുക്ക് ഇതിൻ്റെ അരികത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഫുട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചേർത്ത് നമുക്ക് തയ്ക്കാൻ പറ്റില്ല. എന്നാൽ ഇതേ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം.
ഈ കോർണർ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നീഡിൽ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് തിരിച്ചു കൊടുക്കണം. അടുത്ത ഭാഗം ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് തയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാം, പിരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ ഇതേപോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഉണ്ടോ, ഇതേപോലെ ത്രെഡ് കൂടി വെച്ചിട്ട് തയ്ക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ചീത്ത വശത്ത് പോയിട്ട് നമുക്ക് ഈ കോർണർ ഭാഗത്തൊക്കെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഞാൻ ദാ മൂന്ന് കോർണറിലും ഓരോ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് പതിച്ചും കൂടിയും തയ്ക്കാം. അപ്പോഴാണ് കുറച്ചും കൂടി ഇതൊന്ന് വിട്ടിങ്ങനെ പുറത്തേക്ക് പോകില്ല. കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഇതൊന്ന് പതിച്ച് തയ്ക്കാം. നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പൈപ്പിംഗ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഏത് നെക്കും വളരെ ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.